Hello, Flywheelers. Welcome to Flywheel Malayalam. ജീപ്പ് അവരുടെ ലേറ്റസ്റ്റ് ജനറേഷനായ ജീപ്പ് ചെറോക്കി ഗ്രാൻഡ് ചെറോക്കി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാണ്. ഇത് ഫിഫ്ത് ജനറേഷൻ ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയാണ്. ഇതിന് ഒന്നാം ജനറേഷനും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാ ചെറോക്കിയും അതുപോലെ തന്നെ എസ് ആർ ടി വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും വളരെയധികം ഒരു എൻതൂസിയസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. അതുപോലെ തന്നെയാണ് ഇതും. ശരിക്കും ഗ്രാൻഡ് ചെറോക്കി എന്നൊരു മോഡൽ 93 എന്നാണ് ആദ്യമായിട്ട് ജീപ്പ് കൊണ്ടുവരുന്നത്. അതൊരു ലക്ഷറിയും ഓഫ് റോഡിങ്ങും പെർഫോമൻസും അതുപോലെ തന്നെ ഒരു റഗഡായിട്ടുള്ളൊരു ഓഫ് റോഡർ ഒരു പ്രീമിയം കാറ്റഗറിയിൽ കൊണ്ടുവരാനായിട്ടാണ് ഗ്രാൻഡ് ചെറോക്കി എന്നൊരു ബ്രാൻഡ് ആദ്യം വരുന്നത്. ഇതിപ്പോൾ അവരുടെ ഫിഫ്ത് ജനറേഷനാണ്, കംപ്ലീറ്റ്ലി റിവാംഡ് ആണ്. നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഡിസൈനിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാറിയുണ്ട്, രണ്ട് വീലും രണ്ട് എക്സ്ട്രീമിലേക്ക് പോയി. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതിൻ്റെ പുറത്തേക്കുള്ള യു എസ് മാർക്കറ്റിൽ 4x വേരിയൻ്റ് ഉണ്ട്. അത് ഇലക്ട്രിക് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പ്ലഗിൻ ഹൈബ്രിഡ് ആയിട്ടുള്ള വേരിയൻ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പ്ലാറ്റ്ഫോമിൽ ലെങ്ത് കൂടിയിരിക്കുന്നത്, ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അത് ഇവിടെയും കാണാം, അത് വന്നതുകൊണ്ട് തന്നെ രണ്ട് വീലും രണ്ട് അറ്റത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ആംഗിളും കാര്യങ്ങളൊക്കെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കൂടിയിട്ടുണ്ട്. അതുപോലെ ഡിസൈനിൻ്റെ വേറെ ആസ്പെക്ട് ആണ് ഇവരുടെ വീല്. നമ്മളിപ്പോൾ ഈ ഡിസൈൻ എലിമെൻറ്റ് നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കറൻറ്റിലുള്ള ജീപ്പിൻ്റെ ഇപ്പോൾ നാട്ടിലുള്ള വെഹിക്കിൾസ് ആയത് മെറിഡിയനും കോമ്പസിൻ്റെയും എവിടെയൊക്കെ നമുക്ക് സാമ്യത കാണുന്നത്, എസ്പെഷ്യലി മെറിഡിൻ്റെ അത് ഇതിൻ്റെ സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സും ടെയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോണറ്റാണ്, വെരി ലോങ്, ഇറ്റ് ലുക്സ് വെരി നൈസ്. ഒരു ആകമത്തെ ഒരു പ്രൊപ്പോർഷൻ വൈസ് ഇതാണ് ഒരു എസ് യു വി ക്യാരക്ടർ ശരിക്കും കിട്ടുന്നുണ്ട്. ഒരു നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു മാസീവ്നെസ്സും അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ്റെ ആ ഒരു കറക്റ്റ്നെസ് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാപ്പിസോഡ് ആയിട്ടുള്ള വീൽ വെൽസ്, 20-inch വീൽസാണ് വരുന്നത്. അതിൻ്റെ സ്പോക്സും ഇതിന് മുന്നത്തെ ജനറേഷൻ ഉണ്ടായിരുന്ന ചെറോക്കിയുടെ അതേ ഡിസൈനാണ്, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ്സ് കുറച്ച് സ്ലീക്ക് ആയിട്ടുണ്ട്, എൽ ഇ ഡി ആണ്. താഴെ ഒരു ക്രോം ലൈൻ വരുന്നു, അതിങ്ങനെ കംപ്ലീറ്റ്ലി എക്സ്റ്റെൻഡ് ആവുന്നു. 7-slit ഒരു ഗ്രില്ല് ഇവിടെയുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടെ ഇൻവേർഡ് ആയിട്ട് നിൽക്കുന്നത്, റേഗ്ഡ് ആയിട്ട്. വെരി നൈസ്, ഒരു ഭയങ്കര രസമുള്ളൊരു ഡിസൈൻ എലിമെൻ്റ് ആയിട്ടുണ്ട് വന്നിരിക്കുന്നത്. ജീപ്പിൻ്റെ ലോഗോ വന്നിരിക്കുന്നത് താഴെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളുണ്ട്. ക്രോമിൻ്റെ യൂസേജ് ഒരുപാട് വന്നിട്ടുണ്ട്, അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സ്പെസിഫിക് ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രിം ഇൻഡിക്കേറ്റർ വന്നേക്കുന്നതും ഈ ഒരു ബോണറ്റ് വന്നേക്കുന്ന ഈ ഒരു സ്കൂപ്പും കാര്യങ്ങളും. സൈഡിലേക്ക് വരുമ്പോൾ അതിന് ഗ്രാൻഡ് ചെറോക്കിയുടെ ലോഗോ, വലിയ ഹ്യൂജ് മിറേഴ്സ്, മുകളിലൊരു പാനറാമിക് ആയിട്ടുള്ള സൺറൂഫ് ഉണ്ട്. സൈഡ് വൈസ് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ്റെ ആ ഒരു മാസിനെസ് മനസ്സിലാക്കുന്നത്. നമുക്ക് ബാക്കിൻ്റെ ഡിസൈൻ കൊണ്ട് നോക്കാം. നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ പോലെ തന്നെ ഡിസൈനിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ്, അതൊരു കണക്ഷൻ വന്നേക്കുന്നു, ജീപ്പിൻ്റെ ലോഗോ, ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്, മുകളിൽ ലൈറ്റും. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അമേരിക്കൻ വെഹിക്കിൾസ് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി ബിഗ്, ഹ്യൂജ്, ഒരുപാട് സ്ഥലമുണ്ട് ഇതിനകത്ത്. കറക്റ്റായിട്ടുള്ള ലിറ്റേഴ്സ് അവർ കൊടുത്തിട്ടില്ല. ടയർ സ്പേസ് വന്നേക്കുന്നു, ഫുൾ സ്കെയർ ടയറിനെ വന്നിരിക്കുന്നു. സബ് ഊഫർ വന്നിട്ടുണ്ട്, രണ്ട് ടൈസ് വന്നിട്ടുണ്ട് നമുക്ക് ലഗേജ് ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു 12-volt സോക്കറ്റും പിന്നെ ഒരു ചെറിയ നോബ് നമുക്ക് ഫ്യുവൽ ക്യാപ് റിലീസിന്. പിന്നെ ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ. ആകെ മൊത്തം ഡിസൈൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, ലുക്സ് വെരി നൈസ്. ബാക്കിൽ നിന്നാണ് എസ്പെഷ്യലി റയർ 3/4 ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്. ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ 2-liter ടേർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ആകെ മൊത്തം 270 horsepower 400 mm ഓഫ് ടോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ടാവില്ല, നേരത്തെ പറഞ്ഞ പ്ലഗിൻ ഹൈബ്രിഡും വരുന്നുണ്ടാവില്ല. സോ ദിസ് ഇസ് ദി ഓൺലി ഓപ്ഷൻ. വാഹനത്തിൻ്റെ അകത്ത് കയറുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രീമിയംനെസ് മനസ്സിലാവുന്നത്. ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള വെഹിക്കിൾസിനെ പോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ലെതർ സീറ്റ്സ് ആണ്, വെരി നൈസ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക്, ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ്. ഞാനൊക്കെ എല്ലായിടത്തും പറയുന്ന ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് ഒരു പ്രീമിയംനെസ്സിന് കാണിക്കാൻ പറ്റുന്നത്. വെരി കംഫർട്ടബിൾ സീറ്റ്സ്, നല്ല കുഷനിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്, അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ഡോർസ് അടച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോക്പിറ്റാണ്, അത്യാവശ്യം എല്ലാം ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു കോക്പിറ്റാണ്. അത് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കയ്യിലെത്താവുന്ന ഒരു ദൂരത്തിൽ ഉണ്ട്. നടുക്കൊരു നല്ലൊരു വാട്ടർഫോൾ സ്ക്രീൻ വന്നേക്കുന്നത്, നല്ല വെരി ഹൈ ക്വാളിറ്റി സ്ക്രീൻ, ടച്ച് സെൻസിറ്റിവിറ്റി വെരി ഹൈ ആയിട്ട്, നല്ല രസമുണ്ട് ഉപയോഗിക്കാനൊക്കെ. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ശരിക്കുള്ള പ്രോപ്പർ റിവ്യൂവിൽ കിടക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് USB ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ USB-C. രണ്ട് ടൈപ്പ് ഓഫ് ചാർജിങ് ഓപ്ഷൻസ് ആയിട്ടാണ് വരുന്നത്, സാധാരണ USB-യും USB-C. സോ വെരി നൈസ് ഓപ്ഷൻ. HDMI കണക്ടിവിറ്റി വരുന്നുണ്ട് ഈ വാഹനത്തിന്, നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിൽ കണക്ട് ചെയ്യാം. ഇവിടെയും ഒരു 12-volt സോക്കറ്റ് വന്നേക്കുന്നു. AC വളരെ നീറ്റായിട്ട് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്, ഓട്ടോമാറ്റിക് ഓഫിൻ്റെയും ഹസാർഡിൻ്റെയും. പിന്നെ പാസഞ്ചർ സ്ക്രീൻ ഓണും ഓഫും ചെയ്യാൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പാസഞ്ചർ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇപ്പം, അത് എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണില്ല, പക്ഷേ പാസഞ്ചർ സീറ്റിന് സൈഡിൽ നിന്ന് നോക്കിയാൽ മാത്രം ഇവിടെ സ്ക്രീൻ കാണാം, നമുക്ക് അത്യാവശ്യം എല്ലാ ഇതും കാണുന്നത്. ഇവിടേക്കാണ് HDMI കണക്ടിവിറ്റി വരുന്നത്. ഇപ്പോൾ ഹോം അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത്, ഓഡിയോ വീഡിയോ എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ USB ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും. സോ വെരി നൈസ് ഇൻപുട്ട്. അതുപോലെ തന്നെ ഈ സ്ക്രീനിലും
നമുക്ക് സാധാരണ പോലെ തന്നെ റെയർ മിറർ ഉണ്ട്. വെളി കഴിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിലത്തെ ബൂട്ട് ഓപ്പൺ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ വീഡിയോ വരും. നമ്മളിതിന് മുന്നേ വേറെയും വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. മേളിലാണ് സൺറൂഫിനെയും ഫുള്ളി പാനറാമിക് ആയിട്ടുള്ള സൺറൂഫാണ്. മേളിലാണ് ഇതിൻ്റെ ഓപ്ഷൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്ന് കാണാൻ പറ്റും ഗിയർ സെലക്ടർ ഒരു നോബായിട്ട് വന്നേക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ്. അത്രയും ക്വാളിറ്റി അത്ര ഹൈ അല്ല, എന്നാലും രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഓഫ് റോഡിങ് ആയിട്ടുള്ള ഈ ഓപ്ഷൻസിൻ്റെ സാധനം ഇവിടെ വന്നേക്കുന്നത് സാൻഡ് ആൻഡ് മഡ്, സ്നോ, ഓട്ടോ, സ്പോർട്ട്. സ്പോർട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫോർ വീൽ ഡ്രൈവറിന് നമുക്ക് അത്യാവശ്യം ട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഹോൾ സ്വിച്ച് ഇവിടെ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വലിയ ഹ്യൂജ് കബി സ്പേസ്, ഇവിടെയും നല്ലൊരു ഹ്യൂജ് കബി സ്പേസ് വരുന്നുണ്ട്. രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ സീറ്റ്സിൽ ബാക്കി എല്ലാ കൺട്രോൾസ് വരുന്നു. പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. കൺട്രോൾസ് ഇവിടെ വന്നേക്കുന്ന സ്ക്രീൻ എല്ലാം വെരി ഹൈ ക്വാളിറ്റി. പക്ഷെ എന്നാലും ഈ ഒരു പ്രൈസിങ്ങിന്, 77 lakhs ഒരു പ്രൈസിങ്ങിന് ഇത് അത്രത്തോളം വയബിൾ ആണെന്ന് പറയാൻ കാണാനുണ്ട്. എന്നാലും എവിടേക്കും ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നു. നീറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഒരു വുഡിൻ്റെ ട്രിം, അത് വാഹനത്തിന് ചുറ്റുപാടും കണ്ടിന്യൂ ആവുന്നു. ഇറ്റ്സ് വെരി നൈസ്. അതുപോലെ മെമ്മറി ഫങ്ഷൻ ഉണ്ട്. ഇവിടെ നോബ് വന്നേക്കുന്നു, ബാക്കിയുള്ള സ്വിച്ചസൊക്കെ ഇവിടെ. ആകെ മൊത്തം വളരെ നല്ലൊരു കോക്പിറ്റ്. നമ്മൾ ഈ സ്വിച്ചസ് ആണെങ്കിലും നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ജീപ്പിൽ കണ്ടുവരുന്ന സ്വിച്ചസ് തന്നെയാണ്. ഇവിടെ ഒരു വുഡിൻ്റെ ട്രിം വന്നേക്കുന്നു, ഒരു ഡിഫറൻസ് കൊടുത്തേക്കുന്നു വുഡിൻ്റെ ട്രിം കൊടുത്തിട്ട്. എന്നൊക്കെ ബാക്ക് സൈഡ് എങ്ങനെയാണ് നോക്കാം. അതുപോലെ തന്നെ ബാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഡിസൈൻ എലിമെൻസ് ഒക്കെ നമുക്ക് ബാക്കിലും കാണാം. അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. എന്നാലും നമുക്ക് ഓവർ ലെഗ് സ്പേസ് ഇല്ല, എന്നാലും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ്. പാനറാമിക് സൺറൂഫ് ആയതുകൊണ്ട് ഗ്രീൻ ഹൗസ് വളരെ വലുതാണ്. നമുക്കൊരു എയറിനെസ് ഫീൽ ചെയ്യുന്നു. ഇവിടെ ഒരു സ്പ്ലിറ്റർ വന്നിട്ടുണ്ട്. അത് പക്ഷേ ഇലക്ട്രോണിക് അല്ല, നമുക്ക് മാനുവലായിട്ട് മാറ്റുന്ന. ഇപ്പോൾ നമ്മുടെ കറൻറ്റ്ലി വെഹിക്കിളുള്ള ഒരുപാട് സാധനങ്ങൾ മാറ്റാൻ പറ്റും. ഇവിടെ വന്നേക്കുന്ന നമ്മുടെ അൺലോക്കിൻ്റെ സ്വിച്ച് കൂടെ വന്നിട്ടുണ്ട്. സ്പീക്കേഴ്സ് വന്നേക്കുന്നു, ആൽപൈൻ്റെ സ്പീക്കേഴ്സ് ആണ് ഈ വന്നേക്കുന്നത്. ഇവിടെ നടുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ മൊബൈൽ ഫോൺ വെക്കാനുള്ളൊരു സ്ഥലമുണ്ട്. താഴെ AC വെൻസ്. ഇവിടെയും അതുപോലെ തന്നെ രണ്ട് USB പോർട്ടും രണ്ട് USB ടൈപ്പ് സിയും. ഇവിടെയും ഒരു 12 volt സോക്കറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതൊരു 12 volt സോക്കറ്റ് അല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സാധാരണ വീട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ചാർജിങ് ഔട്ട്ലെറ്റ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ്റെ ഹീറ്റിങ്ങിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇത് വന്നേക്കുന്നു. നടുക്കത്തെ ആംറസ്റ്റ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റുള്ളത്. നടുക്കിരുന്ന് കഴിഞ്ഞാൽ കംഫർട്ടബിൾ അല്ല, എന്നാലും സ്ഥലമുണ്ട്. നടുക്ക് കൂടെ ട്രാൻസ്മിഷൻ ടണലിൽ പോകുന്നതുകൊണ്ടാണ് നമുക്കൊരു കാല് വെക്കാൻ ഒരു സ്ഥലമില്ലാത്ത. അതുകൊണ്ട് പാസഞ്ചർ സൈഡിലേക്ക് കയറും, എന്നാലും ഇരിക്കാൻ പറ്റുന്നുള്ളൂ, കംഫർട്ടബിൾ അല്ല. ഈ സീറ്റിലേക്ക് വന്നാലും അതെ, ഇതിപ്പോൾ നേരത്തെ ഫുൾ ബാക്കിലേക്ക് ഇട്ടേക്കുന്നതാണ് സീറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹെഡ് റൂം അത്യാവശ്യം ഉണ്ട്, എന്നാലും നീറോം നമുക്ക് എവിടെയും മിസ്സായി പോകുന്നു. പക്ഷെ ആകെ മൊത്തം ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ ആയതുകൊണ്ട് വെരി അപ് മാർക്കറ്റ്, വെരി നൈസ്. ഒരു ഫുൾ ഡ്രൈവർ റിവ്യൂ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. നമുക്ക് ഈ വാഹനത്തിന് ഡ്രൈവറിൻ്റെ കൂടെ അതിൻ്റെ ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ആഡാസ് ഫീച്ചേഴ്സും ബാക്കിയുള്ള ഇതുപോലത്തെ സ്മാർട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കിനി പരീക്ഷിച്ച് നോക്കാനുണ്ട്. സോ അതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈവിൽ മലയാളം. ഇത് ഞാൻ നന്ദു, ആൻഡ് സി യു നെക്സ്റ്റ് ടൈം.